Malaya leyenda. Quiero Malaya leyenda. ഹായ് ഗൈസ്, നാളെ നമ്മുടെ ഫ്രീ ഫയർ മാക്സ് ലോഞ്ച് ആവുന്നതാണ്. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡ്. സോ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ കസ്റ്റം റൂം കാർഡ് കിട്ടുന്നത്, എങ്ങനെയാണ് ഈ കസ്റ്റം റൂം ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒട്ടും തന്നെ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ക്രാഫ്റ്റ് ലാൻഡ് ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നതാണ്. ഇവിടെ നിങ്ങൾ മാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് എല്ലായിടത്തും മാറ്റാം. ഈ വീടും മരങ്ങളും എല്ലായിടത്തും മാറ്റാൻ പറ്റും. അത് മാറ്റിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒരു പുതിയ മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് റൈറ്റ് സൈഡിൽ മേളിലായിട്ട് സെറ്റിംഗ് സെൻറ്റർ ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു സംഭവം വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സെൻറ്ററിൽ ഒരു ആരോ മാർക്ക് കാണും. ഏത് വീടാണോ എന്താണോ നിങ്ങൾക്ക് എടുത്ത് മാറ്റേണ്ടത് അതിൻ്റെ നേരെ കൊണ്ടുവയ്ക്കുക. കൊണ്ടുവച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മൈനസ് ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഒരു സംഭവം മാറിക്കോളും. ആ രീതിയിൽ നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഒന്നുകൂടി പുതിയ മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഫ്രീ ഫയർ മാക്സിൽ മാത്രമേ നമുക്ക് ഈ മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതൊരു ഫ്രീ ഫയർ മാക്സിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓടി നടന്ന് നിങ്ങൾക്ക് വീടൊക്കെ എടുത്ത് മാറ്റാൻ പറ്റില്ല, നിങ്ങൾക്ക് മേളിലായിട്ട് തേർഡ് പേഴ്സൺ ഒരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രോൺ വ്യൂ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്താണോ മാറ്റേണ്ടത് അതിൻ്റെ നേരെ കൊണ്ടുവയ്ക്കാൻ ശേഷം മൈനസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, അത്രമാത്രം ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ മാപ്പ് ഫുൾ ഇവിടെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോരോ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ വെക്കാം. സോ ഞാനിവിടെ ആദ്യം കുറച്ച് കണ്ടെയ്നേഴ്സ് വെക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് വേണോ വെക്കാം, വീട് വേണേൽ വീട് വയ്ക്കാം, ഫെൻസ് വേണേൽ ഫെൻസ് വയ്ക്കാം, ഫൗണ്ടൻ വേണേൽ അത് വയ്ക്കാം, മരം വേണേൽ മരം വയ്ക്കാം. എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എന്ത് വേണോ വയ്ക്കാം, എന്തൊക്കെയാണ് വയ്ക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റും. സോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു മാപ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ 1v2 കളിക്കാം, 2v2 കളിക്കാം, 4v4 കളിക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് മരങ്ങളും വീടുകളൊന്നും വേണ്ട, വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം മതി. അവിടെ നിങ്ങൾ ഗ്ലൂ വാളിൽ 1v2 2v4 2v4 അങ്ങനെ എന്തുവേണോ കളിച്ചോളും. അങ്ങനെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. വെറുതെ പ്ലെയിൻ ആയിട്ട് ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മാപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഫയർ മാക്സിൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഫ്രീ ഫയർ കളിക്കുന്ന നോർമൽ പ്ലേയേഴ്സിനും ഈ ഒരു ഫ്രീ ഫയർ മാക്സിൽ അവർ കസ്റ്റം റൂമിൽ കയറി കളിക്കാൻ പറ്റും. അതാണ് വേറൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സോ ഞാനിവിടെ കുറച്ച് വീടുകൾ വെച്ച്, വീടുകൾക്ക് കാവലായിട്ട് 4 വാച്ച് ടവർ വെച്ച്. പിന്നെ അടുത്താണ് നമ്മുടെ വാഴത്തോട്ടം, കുറച്ച് വാഴകൾ ഞാനിവിടെ വയ്ക്കുകയാണ്. അതോടി കഴിഞ്ഞാൽ ഏകദേശം ക്ലിയർ ആവും. പിന്നെ ടീം എ ടീം ബി എന്ന് പറഞ്ഞ് രണ്ട് സൈഡിൽ നിന്ന് ടീം വരത്തില്ല. അത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് വരേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. അത് വെക്കുന്നതിനായിട്ട് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഇൻറ്ററാക്റ്റീവ് എന്നൊരു സംഭവം കാണത്തില്ലേ, അത് ക്ലിക്ക് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീം എയും ടീം ബി രണ്ട് സൈഡിൽ കൊണ്ട് വെക്കാൻ പറ്റും. സോ എല്ലാ കൂട്ടുകാർക്കും എങ്ങനെയാണ് മാപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ വാഴത്തോട്ടം. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെയാണ് കളിക്കേണ്ടത് നോക്കാം. അതായത് എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവർ ഇൻവൈറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. മാപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഐക്കൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. സെറ്റിംഗ്സിൻ്റെ സൈഡിലായിട്ട് ഒരു ക്ലൗഡ് ഐക്കൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ മാപ്പ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു മാപ്പ് നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാം, രണ്ടാമത്തെ മാപ്പ് സേവ് ചെയ്ത് വെക്കുന്നതിനായിട്ട് നിങ്ങൾ ഡയമണ്ട് കൊടുക്കേണ്ടി വരും. 3 മാപ്പ് വരെ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തേത് നിങ്ങളുടെ മാപ്പ് ഷെയർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. മാപ്പ് ഷെയർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോഡ് കാണാം. ഒരു കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട് ആ ഒരു കോഡ് എന്താണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഒരു കോഡ് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാമതൊരു ഓപ്ഷൻ കാണും, അതിൽ പോവുക. കോപ്പി ചെയ്ത കോഡ് നിങ്ങളോട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനേ സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ആ ഒരു മാപ്പ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ മാപ്പ് കാണുന്നതിനായിട്ട് ഇവിടെ പ്രിവ്യൂ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ കയറി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു മാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ കസ്റ്റമർ റൂമിൽ കയറി കളിക്കുന്നതിനായിട്ട് ക്രാഫ്റ്റ് ലാൻഡ് കസ്റ്റമർ റൂം കാർഡ് ആവശ്യമാണ്. അതങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് ഒരു പുതിയ മിഷൻ വരുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ടിനോട് ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ റൂം കാർഡ് കിട്ടും. അതുകൂടെ തന്നെ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിരിക്കും. 100 ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ റൂം കാർഡ് മേടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മാപ്പ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂട്യൂബിലെ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബൈ ദ വേ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ ഞാനിവിടെ ഒരു ക്രാഫ്റ്റ് ലാൻഡ് കസ്റ്റമർ കാർഡ് ക്രിയേറ്റ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്നത്ര മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പിലേക്കും നിങ്ങളോട് ഫ്രീ ഫയറിലേക്കും എല്ലാ ചങ്ങന്മാരിലേക്കും ചങ്ങത്തിമാരിലേക്കും ഒരു മടിയും വിചാരിക്കേണ്ട. ഇപ്പോൾ തന്നെ നിറഞ്ഞ മറഞ്ഞും ഷെയർ എത്തിക്കുക. അപ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരടിപൊളി കിടക്കാച്ച ഫ്രീ ഫയർ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.